നമസ്കാരം. പുതിയൊരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. നമ്മൾ തന്തൂരി ആലു, നമ്മുടെ ബേബി പൊട്ടറ വെച്ച് ഒരു തന്തൂരി ആലു ഉണ്ടാക്കുകയാണ്. കുറച്ച് ഐറ്റങ്ങളൊക്കെ വേണം, അധികമൊന്നുമില്ല. ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ടോ എന്ന് നോക്കുക. കുറച്ച് മലയാള, കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് ചാട്ട് മസാല, കുറച്ച് ബട്ടർ ഒരുക്കിയത്, അങ്ങനത്തെ വളരെ കുറച്ച് ഐറ്റങ്ങളുടെയൊക്കെ ആവശ്യമുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത്. ഈ ഐറ്റങ്ങളൊക്കെ വെച്ച് നമുക്കിതൊന്ന് റെഡിയാക്കാം. പക്ഷേ അതിന് മുമ്പ് മറക്കരുത്, റിവ്യൂ കോക്ടെയിൽ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റെസിപ്പി പ്ലാഷ് കാഷ് ഡോട്ട് കോം നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ തുടങ്ങാം. അന്ന് നമ്മൾ ആലു നന്നായിട്ട് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുക്കുക. നമ്മളിതിൻ്റെ തൊലിയൊന്നും കളയുന്നില്ല, കാരണം നന്നായിട്ട് അവനെ കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് എല്ലാം ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചെടുക്കുക. നമ്മളതെല്ലാം രണ്ട് രണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഐറ്റങ്ങൾ ആഡ് ചെയ്യുകയാണ്. കുറച്ച് മല്ലിയില അരിഞ്ഞത് അങ്ങ് ഇട്ടു, കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞങ്ങ് ചേർത്തു, ചില്ലി ഫ്ലേക്സ് കുറച്ചങ്ങ് ചേർത്തു, ചാട്ട് മസാല കുറച്ചങ്ങ് ഇട്ടു, ഉപ്പ് ആവശ്യത്തിനിട്ടു. വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഐറ്റമാണ്. പിന്നെ ബട്ടറ് ഒന്ന് ഉരുക്കിയതാണ്, അതൊരു കുറച്ചങ്ങ് ഒഴിച്ചു. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ടോസ് ചെയ്തോ ഇളക്കി അങ്ങിയെടുക്കണം. നമുക്കൊരു സ്പൂൺ വെച്ച് അങ്ങ് ഇളക്കുക തന്നെ ചെയ്യാം. ഈ ഐറ്റങ്ങളെല്ലാം എല്ലാത്തിലൊക്കെ ഒന്ന് പറ്റിപ്പിടിക്കട്ടെ. ഇത് മതി. ഇനി നമ്മൾ എയർ ഫ്രയറിലേക്ക് മാറുവാണ്. ഇണ്ട് അവനെ നമ്മൾ എയർ ഫ്രയറിലേക്ക് മാറ്റി, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതിൻ്റെ ആ മസാലകൾ ബാക്കി ഇരിക്കുന്നൊക്കെ അതിൻ്റെ മുകളിലോട്ട് തന്നെ അങ്ങ് നിരത്തി ഞാൻ അങ്ങ് ഇടുവാണ്. അതിനെ എയർ ഫ്രയറിലേക്ക് മാറ്റിയിട്ട് നമ്മളൊരു 160°C പന്ത്രണ്ട് മിനിറ്റ് നേരം അവനവിടെ വെക്കുവാണ്. അവന് 12 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ടോസ് ചെയ്തിട്ട് എടുത്ത് ഒന്ന് ടോസ് ചെയ്തൊക്കെ കൊടുക്കുക. ഇപ്പം ഏകദേശം ആകുന്നുണ്ട്. അപ്പോൾ സമയം കഴിഞ്ഞു, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒന്നും ആവാനില്ല, നമ്മൾ പരിപാടി അങ്ങ് നിർത്തുവാണ്. അപ്പോൾ നമ്മുടെ തന്തൂരി ആലു റെഡി. ഞങ്ങൾ പ്ലേറ്റിലേക്ക് മാറ്റി അങ്ങ് സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ റിവ്യൂ കോക്ടെയിൽ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും, പിന്നെ നമ്മുടെ വെബ്സൈറ്റ് recipeplashdash.com ഒന്ന് സന്ദർശിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നല്ലത്.